ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഹ്സാൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നട്സ് മിൽക്ക് പേടയുമായിട്ടാണ്. വളരെ രുചിയുള്ള ഈ പേട തയ്യാറാക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. മിൽക്ക് പൗഡർ 1 കപ്പ്, നട്സ് പൗഡർ 1/2 കപ്പ്. നട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വാൾനട്ട്, ബദാം, പിസ്ത എന്നിവ ജസ്റ്റ് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ്, മിൽക്ക് 1/2 കപ്പ്, കാർഡമൺ പൗഡർ 1/2 ടീസ്പൂൺ, കോൺഫ്ലവർ പൗഡർ 1/2 ടീസ്പൂൺ. ഇവ നന്നായി യോജിപ്പിക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കണ്ടൻസ്ഡ് മിൽക്കിൽ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേട മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ മിശ്രിതം പാനിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇളക്കൽ നിർത്തിയാൽ പാനിൽ ഈ മിശ്രിതം ഒട്ടിപ്പിടിക്കും. പാനിൽ നിന്ന് നല്ലതുപോലെ വേറിട്ട് പോരണം ഈ പേട മിശ്രിതം. എന്നാലേ നമുക്ക് നല്ല നട്സ് പേട തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇത് ചൂടാറിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പേട തയ്യാറാക്കി എടുക്കാം. ഈ നട്സ് പേട ഉണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നന്നായി ടേസ്റ്റ് കൂടും. നമ്മളിത് ഫ്രിഡ്ജിലാണ് എടുത്തു വെക്കുന്നതെങ്കിൽ കഴിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കണം. എന്നാലും പേടയ്ക്ക് സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ നട്സ് പേട തയ്യാറാക്കി നോക്കി താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള നട്സ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.